السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട പണ്ഡിത സദാത്തുക്കൾ, മുഅ്മിനീങ്ങൾ, കേരള മുസ്ലിം ജമാഅത്തിന്റെയും SVSന്റെയും SSFന്റെയും കർമ്മസജ്ജരായ പ്രവർത്തകർ, നല്ലവരായ നാട്ടിലെ മുഅ്മിനീങ്ങൾ, ഉമ്മത്തങ്ങന്മാർ, വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു തആല ഈ സദസ് നമ്മിൽ നിന്ന് പൂർണ്ണമായും കബൂല് ചെയ്യുമാറാവട്ടെ. ഹബീബിന്റെ പൂർണ്ണമായ മദദ് ചൊരിയുന്ന പരിശുദ്ധമാക്കപ്പെട്ട സദസ്സിൽ അല്ലാഹു നമ്മുടെ ഈ സദസ്സിനെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മളേവരും ആകാംക്ഷയോടെ കാത്തുകൊണ്ടിരിക്കുന്ന അഭിവന്നരായ സയ്യിദ് ജലാലുദ്ദീൻ അൽഹാദി ഉജിര സയ്യിദ് അവർഗ, തങ്ങൾ ഉസ്താദ് അവർഗ നമ്മുടെ മഹത്തായ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്നു. ഏതാ നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തിച്ചേരും. നമ്മൾ ഇതുവരെ പാടിയത് ഹബീബിന്റെ അപദാനങ്ങളാണ്. ഹബീബിന്റെ അവിടുത്തെ വിശേഷണങ്ങൾ, അവിടുത്തെ മഹത്വങ്ങൾ എത്ര നമ്മൾ പാടിയാലും പറഞ്ഞാലും ഒരറ്റത്തേക്ക് പോലും നമുക്കതിനെ എത്തിക്കാൻ പറ്റൂല. എന്റെ മുഅ്മിനീങ്ങളെ, പൊയ്യത്തബേ SSFഉം SYSഉം കേരള മുസ്ലിം ജമാഅത്തിലെ നമ്മുടെ പ്രിയപ്പെട്ട സംഘടനാ സാരഥികൾ, നമുക്ക് ഈ രൂപത്തിലുള്ള വിശാലമായ ഹബീബിന്റെ അപദാനങ്ങൾ പറയാനും അവിടുത്തെ പ്രകീർത്തനങ്ങൾ ആലപിക്കാനുമുള്ള വലിയൊരു സദസ് ഉണ്ടാക്കി തന്നു അള്ളാഹു. ഈ മഹത്തായ സദസ്സിന്റെ പിന്നിൽ ആരെല്ലാം ഏതെല്ലാം വിധത്തിൽ ഇങ്ങനെ ഈ വിശാലമായ രൂപത്തിൽ വേദിയും സദസ്സും മറ്റുമെല്ലാം വിശാലമായ രൂപത്തിലുള്ള പ്രചരണവും ഇതെല്ലാം ഒരുക്കുന്നതിന്റെ പിന്നിൽ ഒരുപാട് ആളുകളുടെ അധ്വാനങ്ങൾ ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സാമ്പത്തികമായി, ശാരീരികമായി, അതുകൊണ്ട് മനസ്സുകൊണ്ട് പലരും ഇവിടെ ഈ മഹത്തായ സംഗമത്തിൽ അവർക്ക് അവരുടെ സാന്നിധ്യം അറിയിക്കാൻ പറ്റുന്നില്ല. അവർ വിദേശത്താണ്. എന്നാലും ഹബീബിനെ സ്നേഹിച്ചുകൊണ്ട് അവർ പല നിരക്കും ഇന്നും ആ ഈ പരിപാടിയിൽ അവർ മനസ്സുകൊണ്ട് ഇവിടെയാണ്. മറ്റുള്ള സഹായങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ നമുക്ക് വിശാലമായി തന്നെ അവസാനം സയ്യിദ് അവർ അവർക്ക് വേണ്ടി ദുആ ചെയ്യും. ഹബീബായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1490 വാർഷിക ജന്മദിനം ലോകമെമ്പാടും കൊണ്ടാടി ഏതെങ്കിലും ഇസ്ലാമിന്റെ വിരുദ്ധ കക്ഷികളായ ബിദഅികൾ പറയുന്നത് പോലെ വെറും ഇവിടെ മാത്രം, കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ കർണാടകത്ത്, അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ ഏതെങ്കിലും ചില സ്റ്റേറ്റുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഹബീബിന്റെ മഹത്വം. അത് വാനോളം ഹബീബിന്റെ മഹത്വം അല്ലാഹു ഉയർത്തിയതനുസരിച്ചുകൊണ്ട് ലോകത്തിന്റെ നാനാ ഭാഗങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. വലിയ വലിയ രൂപത്തിൽ വിശാലമായി തന്നെ ഹബീബിന്റെ പദാനങ്ങൾ പറയുന്ന വേദികള് ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല, ഇന്ത്യ രാജ്യത്തിന്റെ പുറത്തും വലിയ വലിയ പാശ്ചാത്യൻ കൺട്രികളിൽ പോലും, യൂറോപ്യൻ നാടുകളിൽ പോലും, അമേരിക്കയിലുള്ള അവിടെ താമസിക്കുന്ന മുസ്ലിങ്ങൾ പോലും ആവേശപൂർവ്വം ഹബീബിന്റെ മഹത്വങ്ങൾ ഉരുവിടാനുള്ള വേദികൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഏറ്റവും അഭിമാനമായി ആ വലിയ മഹത്തായ സദസ്സുകൾ ഇന്റർനാഷണൽ തലത്തിൽ, അന്തർദേശീയ തലത്തിൽ മീലാദ് കോൺഫറൻസ് ഇന്ത്യ രാജ്യത്തും അതിന്റെ പുറത്ത് രാഷ്ട്രങ്ങളിലും നടത്താൻ മുമ്പന്തിയിൽ ഇറങ്ങിയത് അഭിവന്യരായ ഈ കാലഘട്ടത്തിൽ അല്ലാഹു കനിഞ്ഞു നൽകിയ സുൽത്താൻ, കിരീടം വെക്കാത്ത ചക്രവർത്തി, ഇന്ത്യൻ മുസ്ലിം അഭിമാന താരം മഹാനായ സുൽത്താൻ ഉലമ കാന്തപുരം എ പി ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി സമുദായത്തിന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആ മഹാനുഭാവന്റെ നേതൃത്വത്തിൽ നമ്മൾ കണ്ടതാണ് ഓസ്ട്രേലിയയിലും ഫിജിയിലും ന്യൂസിലാൻഡിലും വേണ്ട യൂറോപ്യൻ കൺട്രികളിൽ പോയിട്ട് ഇസ്ലാമിക പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആശയ ആദർശാചാര അനുഷ്ഠാനങ്ങൾ ഹത്ത് ഹക്ക് പോലെ തുറന്നു പറയാനും ഹബീബിന്റെ മഹത്വങ്ങൾ ഉരുവിടാനും ആ മഹാന്മാർ ചെയ്യുന്ന ത്യാഗം നമുക്കറിയാം. നമ്മളിവിടെ പാണ്ഡിയ കസീദത്തിൽ ബറുദ മഹാനായ ഇമാം ബൂസൂനി റളിയല്ലാഹു തആല അൻഹു തങ്ങളെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചിട്ട് അവിടുന്ന് അങ്ങേയറ്റം ആഗ്രഹത്തോടെ ആവേശത്തോടെ പാടാനുള്ള ഒരുക്കത്തിൽ ഹബീബിന്റെ മഹത്വം മൗലായ സല്ലി വസല്ലിം ദൈമൻ നബദ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിം. ഹബീബിന്റെ പദാനങ്ങൾ പറയാൻ പാടാനുള്ള ഒരുക്കത്തിൽ അവിടുന്ന് കൊണ്ടു തുടങ്ങിയിട്ട് 160 വരികളിലൂടെ വണന്ന് പരിപൂർണമാക്കുന്നതിന് മുമ്പ് ഹബീബിന്റെ ആശീർവാദം ഈ പരിശുദ്ധമായ ഖസീദത്തിൽ ബറുദയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്ന് വിശാലമായി, വളരെ വിപുലമായി വലിയ വലിയ സദസ്സുകളിൽ നിന്ന് പരിശുദ്ധമായ ഹബീബിന്റെ പേരിലുള്ള ബറുദകൾ നമ്മൾ പഴയ കാലം മുതൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഉമ്മമാര് പാടുന്നുണ്ട്. പക്ഷേ എന്നാലും ഇന്ന് വളരെ ജനകീയമായി വിവിധ
ഇസലിലൂടെ വിവിധ രീതികളിലായി ആസ്വാദന രൂപത്തിൽ അതേപോലെ നമ്മുടെ മനസ്സും നമ്മുടെ മജ്ജയും രക്തവും എല്ലാം മദീനയിലേക്ക് സമർപ്പിക്കുന്ന രൂപത്തിൽ നമുക്ക് ഇന്ന് ഈ പരിശുദ്ധമായ വേദികളെ സംവിധാനിക്കാൻ സാധിച്ചു. അല്ലാഹു നമ്മൾ ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും നമ്മൾ ഇവിടെ പാടിയ പരിശുദ്ധമായ അപദാനങ്ങളും അല്ലാഹു നമ്മിൽ നിന്ന് പൂർണ്ണമായും കബൂല് ചെയ്യുമാറാവട്ടെ. എന്റെ മുഅ്മിനീങ്ങളെ, നമ്മൾ ഹബീബിനെ സ്നേഹിക്കുന്നവരാകണം. ആ ഹബീബാണ് നമുക്ക് എല്ലാ തുണയായിട്ടുള്ളത്. എത്രയെത്ര പ്രയാസങ്ങളാണ് ഹബീബ് നമുക്ക് വേണ്ടി സഹിച്ചത്, ഒന്നും പ്രശ്നമാക്കാതെ ഹബീബായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ സമുദായത്തിന് വേണ്ടി എല്ലാ പ്രയാസങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും സഹിച്ചു. പോരാ, ആ നേതാവ് എത്രമാത്രം കഷ്ടപ്പാടുകളാണ് സഹിച്ചത്. തായിഫിന്റെ മലഞ്ചെരിവിൽ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി കടന്നു ചെന്നപ്പോ റസൂലിനെ കല്ലെടുത്തെറിയുന്നു, അവിടുത്തെ കൂക്കി വിളിക്കുന്നു. ഹബീബിന്റെ സറഫാക്കപ്പെട്ട കരങ്ങളിൽ അവിടുത്തെ കാലിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകുന്നു. ആ സമയത്തല്ലേ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ, ഓ നബിയേ, അങ്ങ് വിഷമിക്കേണ്ടതില്ല നബിയേ, അങ്ങ് പ്രയാസപ്പെടേണ്ടതില്ല നബിയേ, അവിടുന്ന് എനിക്കൊന്ന് സമ്മതം തന്നാൽ ആ കാണുന്ന വിശാലമായ തായിഫിന്റെ പർവ്വതത്തിൽ രണ്ട് ഭാഗത്ത് പരന്നു കിടക്കുന്ന ആ പർവ്വതത്തിന് കൂട്ടിയിടിച്ചിട്ട് പരസ്പരം അവരെയൊന്ന് ഞാൻ ഒന്നടങ്ങ് കശാപ്പ് ചെയ്യട്ടെയോ, നശിപ്പിക്കട്ടെയോ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ കാരുണ്യത്തിന്റെ കടലായ ലോക മുസൽമാന്റെ 140 കോടി മുസ്ലിങ്ങളുടെ ജനകോടികൾ മുസ്ലിങ്ങളുടെ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ചക്രവർത്തി ഹമാനായ സുറത്തുൽ വറ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതികരണം എന്താണ്? അല്ലയോ ജിബ്രീലേ, അവരെ അറിയാതെ ചെയ്തു പോയ തെറ്റാണല്ലോ ജിബ്രീലേ, അവർ ചെയ്ത് തിന്മയാണെങ്കിലും തെറ്റാണെങ്കിലും ആ തെറ്റിനെ നേരിടേണ്ടത് തിന്മ കൊണ്ടല്ല നന്മ കൊണ്ടാണ്, ആ ജനതക്ക് അല്ലാഹു പൊറുത്തു കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് ആ ജനതക്ക് അല്ലാഹു റസൂല് പൊറുക്കലിനെ തേടുന്നു. അവിടുന്ന് സുജൂദ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ശറഫാക്കപ്പെട്ട കഴുത്തിലേക്ക് ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല അണിയിച്ചുകൊണ്ട് ഹബീബിന് പ്രയാസപ്പെടുത്തിയപ്പോഴും ആ സമുദായത്തിനും അല്ലാഹുവിന്റെ റസൂല് പൊറുക്കലിനെ തേടുന്നു. ഇത്രയും പ്രയാസങ്ങൾ വേണ്ട, എത്രമാത്രം ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ട് ഈ സമുദായത്തിന് വേണ്ടി 63 വർഷക്കാലം ജീവിച്ച ഹബീബ് അവിടുത്തെ അല്ലേ നമ്മൾ സ്നേഹിക്കേണ്ടത്? അവിടുത്തെ സ്നേഹിക്കൽ കൊണ്ടല്ലാതെ നമുക്ക് രക്ഷയില്ല. എന്റെ ിങ്ങളെ, എന്റെ ഉമ്മപങ്ങന്മാരെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമ്മുടെ മനസ്സുകൾ ഹബീബിനാണ് നാം ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത്. ഏതെങ്കിലും സിനിമാ നടന്മാരെയോ ക്രിക്കറ്റ് താരങ്ങളെയോ ഭൗതിക വ്യക്തികളെയോ ഏതെങ്കിലും മഹിളാമണികളെയോ നമ്മുടെ മനസ്സിൽ നമ്മൾ കുടിയിരുത്തിക്കൂടാ. നാളെ മഹ്ശറാ ലോകത്ത് നമ്മൾ കടന്നു ചെന്നാൽ ദിവസം തന്നെ 50,000 വർഷത്തിന്റെ ദൈർഘ്യമുള്ള ദിവസങ്ങളാണ്. ആരാരും നമുക്ക് രക്ഷക്കില്ല. നമ്മുടെ മാതാപിതാക്കളുണ്ട്, മക്കളുണ്ട്, കൂട്ടുകാരുണ്ട്, നാട്ടുകാരുണ്ട്, വേണ്ടപ്പെട്ട എല്ലാവരുമുണ്ട്. പക്ഷെ ആർക്കും ആരെയും പരസ്പരം ഓർമ്മ വരുന്നില്ല. എല്ലാവരും അവരുടെ അവസ്ഥയോർത്തിട്ട് വല്ലാത്ത വേദനിക്കുന്ന സമയം, ആ സമയത്ത് നമ്മൾ ആദ്യമായി പ്രതീക്ഷയോടെ കടന്നു ചെല്ലുന്നത് നമ്മുടെ പിതാവായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ അരികിൽ ചെന്നിട്ട് പറയുന്നു, ഓ പ്രിയപ്പെട്ട വാപ്പാ, ഇവിടെ വല്ലാത്ത വിഷമത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്, ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തി തരണമെന്ന് പിതാവിനോട് പറയുമ്പോ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് അവിടുത്തെ പ്രതികരണം എന്താ? ഓ മക്കളെ, നിങ്ങളെ രക്ഷപ്പെടുത്തി
കൊടുക്കണമെന്ന് ആഗ്രഹം എനിക്കുണ്ടെങ്കിലും ഈ അതേ ദുനിയാവിൽ ഞാൻ സ്വർഗത്തിൽ ജീവിക്കുന്ന സമയത്ത് അള്ളാഹു എനിക്ക് ഹറാമാക്കിയ ഒരു പഴം, ഒരു കായ ലഅനത്താക്കപ്പെട്ട ഇബ്ലീസിന്റെ വാക്ക് കേട്ടുകൊണ്ട് ഞാൻ തിന്നുപോയിട്ടുണ്ട്. അതിന്റെ വിധി എന്തായിരിക്കുമെന്ന വല്ലാത്ത ആശങ്കയിലാണ് ഞാനുള്ളത്. അതുകൊണ്ട് നിങ്ങളെ രക്ഷപ്പെടുത്ത എനിക്ക് സാധ്യമല്ല. നിങ്ങൾ ഇദ്രീസ് നബിയെ സമീപിച്ചോളൂ. അവിടെ തന്നെ അരികിൽ ചെന്നിട്ട് നമ്മുടെ പരാതി പറയുമ്പോ അവിടൊന്നും പ്രതീക്ഷയില്ല. നൂഹ് നബിയുടെ ചരത്തേക്ക് ചെല്ലുന്നു, അവിടൊന്നും നമുക്ക് നിരാശയാണ്. അവസാനം മുൻകാലത്ത് കഴിഞ്ഞു പോയ സർവ്വാമ്പിയേക്കന്മാരും പ്രമുഖരായ മഹത്തുക്കളായ നബിമാരെ കണ്ടിട്ട് അവലാതി പറയുമ്പോ വേവലാതി പറയുമ്പോ അവര് അവരെ സ്വന്തം കാര്യത്തിന്റെ വിഷയത്തിൽ പേടിച്ചുകൊണ്ട് എല്ലാവരും മടക്കിയേക്കുന്നു. അവസാനം എല്ലാവരും പറഞ്ഞേക്കുന്നത് ആരുടെ അടുത്തേക്കാണ്? നമ്മുടെ നേതാവ് സാദിഖുൽ മസ്ദൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അരികിൽ ചെന്നിട്ട് ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തി തരണം ഹബീബേ, അങ്ങ് മാത്രമാണ് ഞങ്ങൾക്ക് തുണയായിട്ടുള്ളതെന്ന് പറഞ്ഞ് ഹബീബിനോട് വെപ്രാവിടുന്ന നമ്മുടെ വിഷമങ്ങളെ പറയുന്ന സമയത്ത് ലോകത്തിൽ കാരുണ്യത്തിന്റെ മുത്തായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതികരണം എന്താണ്? ഹബീബ് അവിടെ നിന്ന് പറയുന്നു, അനലഹ ഓ എന്റെ സമൂഹമേ, നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഏറ്റവും കെൽപ്പുള്ള, ഏറ്റവും ക്വാളിഫിക്കേഷൻ ഉള്ള, ഏറ്റവും അതിന് പര്യാപ്തനായ പ്രാപ്തനായ നേതാവ് ഞാൻ തന്നെയാണ്. എന്റെ സമൂഹമേ, അല്ലാഹുവിന്റെ റസൂല് അർശിന്റെ ഭാഗത്ത് സുജൂദിൽ കിടക്കുന്നു. ആ സമയത്ത് അല്ലാഹ് പറയുന്നു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയേ, അങ്ങ് തല ഉയർത്തണം നബിയേ, അങ്ങ് ചോദിച്ചോളൂ നബിയേ, അങ്ങ് എന്ത് ചോദിച്ചാലും തരാൻ ഞാൻ ബാധ്യസ്ഥനാണെന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു സ്വാന്തനിപ്പിക്കുന്നു. അങ്ങനെ കോടാനിക്കോടി ജനങ്ങൾ ഒരുമിച്ച് കൂടി നിൽക്കുന്ന മഹ്ശറിൽ നിന്നിട്ട് ആരെ രക്ഷപ്പെടുത്തണം, ആരെ കുടുക്കണം എന്നെല്ലാം ഹബീബിന്റെ തീരുമാനമാണ്. എല്ലാ അധികാരം ഹബീബിന്റെ മുന്നിലാണ്. ആ സമയത്ത് ഒരുപാട് ആളുകൾ അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ആരെയാണ് ഹബീബ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്? അവിടുത്തെ തിരക്കരങ്ങൾ കൊണ്ട് ഹൗദുൽ കൗസർ എന്ന് പറയുന്ന കോടാനിക്കോടി അതേ ആകാശത്തുദിച്ചിരിക്കുന്ന നക്ഷത്രങ്ങൾക്ക് തുല്യമായ പാട്ടയിൽ കോപ്പയിൽ കോരിക്കൊടുക്കുന്ന ഹൗദുൽ കൗസർ, അതേ പാലിനേക്കാൾ വെളുത്തതായ, തേനിനേക്കാൾ മധുരമുള്ളതായ ആ അത്ഭുത പാനീയം ആർക്കാണ് കൊടുക്കുന്നത്? ആരെയാണ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവാൻ ഹബീബ് സെലക്ട് ചെയ്യുന്നത്? ദുനിയാവിൽ ജീവിക്കുമ്പോ ഹബീബിനെ സ്നേഹിച്ചിട്ടുണ്ടോ? ഹബീബിന്റെ പേരിൽ സ്വലാത്തുകൾ പറഞ്ഞിട്ടുണ്ടോ? ഹബീബിന്റെ ജന്മദിനം വരുമ്പോ സന്തോഷത്തോടെ ആഘോഷിച്ചിട്ടുണ്ടോ? ഹബീബിന്റെ മക്കളായ സയ്യിദന്മാരെ പരിഗണിച്ചിട്ടുണ്ടോ? ഹബീബിന്റെ അനന്തരക്കാരായ പണ്ഡിതന്മാരെ ആദരിച്ചിട്ടുണ്ടോ? ഹബീബിന്റെ തിരുശേഷിപ്പുകൾ അവിടുത്തെ ശഅറെ മുബാറക്ക് നാലേ മുബാറക്ക് അടക്കമുള്ള മുഴുവൻ തിരുശേഷിപ്പുകളെയും വേണ്ടതുപോലെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഹബീബ് പറഞ്ഞ ചര്യയിൽ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടോ? ഹബീബിനെ എതിർക്കുന്നവരുമായി നമ്മൾ ധർമ്മ സമരത്തിൽ പുറപ്പെട്ടിട്ടുണ്ടോ? ഇതെല്ലാം ഹബീബിനെ സ്നേഹിക്കുന്നതിന്റെ മാനദണ്ഡമാണ്. അവർ അല്ലാഹുവിന്റെ റസൂല് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. അല്ലാഹു ആയ യഥാർത്ഥ ഭാഗ്യവന്മാരെ കൂടുതൽ നമ്മെ പെടുത്തട്ടെ.
എന്റെ മുഅ്മിനീങ്ങളെ, എന്റെ ഉമ്മപെങ്ങന്മാരെ, ഞാൻ നിർത്തുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പോടാ എന്ന് പറഞ്ഞ് ആട്ടിയോടിക്കുന്ന രണ്ടപ്പതിച്ച വിഭാഗമുണ്ട്. ആരാ ദുനിയാവിൽ ജീവിക്കുമ്പോ റസൂലുള്ളാനെ കളിയാക്കിയവരാണ്, റസൂലുള്ള സാധാരണക്കാരനാണെന്ന് പറഞ്ഞവരാണ്, റസൂലുള്ളാന് ശറഫാക്കപ്പെട്ട ശരീരം കബറിൽ വെച്ചപ്പോ തന്നെ മണ്ണ് തിന്ന് ജീർണിച്ചു പോകുമെന്നും പറഞ്ഞു നടന്ന സർവ മുജാഹിദികള്, സർവ ജമാഅത്തി ഇസ്ലാമി, തബലീഗ് ഖദിയാനി മുഴുവൻ കള്ളത്തരീഖത്തുകാരും അവരുടെ ആഖിറത്തിന്റെ കാര്യം കഷ്ടം തന്നെ. ഹബീബ് പഠിപ്പിച്ച ദീനനുസരിച്ച് മുന്നോട്ട് പോവാത്തവരാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കള്ളവരുടെ പേരിൽ കള്ളം കെട്ടി പ്രചരിപ്പിച്ചവരാണ്, ഖുർആനിന്റെ പേരിൽ ദുർവ്യാഖ്യാനം ചെയ്തവരാണ്. യഥാർത്ഥ മുസ്ലിങ്ങളെന്ന് പറഞ്ഞ് ഹബീബ് പഠിപ്പിച്ച് 20 റക്അത്ത് തറാവീന് വെട്ടു ചുരുക്കിയവര്, അറബിയിലുള്ള ഖുത്ബ എടുത്തു മാറ്റിയവര്, സ്ത്രീകളെ പള്ളിയിലേക്ക് കൊണ്ടുപോയവര്, പോരാ കുനൂത്തും കൂട്ടു പ്രാർത്ഥനയും എടുത്തു മാറ്റിയവര്, ബുറുദയും മൗലൂദും മുറൂസും ഹദ്ദാദും റാത്തീബും മഹാന്മാരെ പേരിലുള്ള മാലകൾ പോലും ശിർക്കാണെന്ന്, തവസ്സുലും ഇസ്തിഗാസയും ഖുബ്റാണെന്ന് പറഞ്ഞ സർവ മുജാഹിദുകളെയും കാരും കഷ്ടം തന്നെ. അവരെ ആ ഇബ്ലീസിന്റെ ഏജന്റുമാരായ ആ ലഅ്നത്താക്കപ്പെട്ട വിഭാഗത്തിന്റെ ശർറിനെത്തൊട്ട് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എന്റെ മുഅ്മിനീങ്ങളെ, നമ്മൾ ഭാഗ്യവന്മാരാണ്, മഹാന്മാരായ വലിയ നേതൃത്വം നമ്മുടെ മുമ്പിലുണ്ട്. അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് സഹാബത്തിലൂടെ താബീങ്ങളിലൂടെ താബീ താബീങ്ങളിലൂടെ ദീന് കാലക്രമേണ ഒരു മാറ്റവും ഇല്ലാതെ മഹാന്മാരായ ആലിമിങ്ങൾ ആരിഫിങ്ങളാണ് നമുക്ക് പകർന്നു തന്നത്. മഹാന്മാരായ മഹദൂമമാര്, ആലി മുസ്ലിയാര്, മമ്പറന്തങ്ങള്, വരക്കൽ മുല്ലക്കോയ തങ്ങൾ, പാങ്ങിൽ നേപ്പി അഹമ്മദ് കുട്ടി മുസ്ലിയാര്, പതി അബ്ദുൽ ഖാദർ ഉസ്താദ്, മഹാനായ പാണക്കാട് പി എം എസ് കോയ തങ്ങൾ, അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ, ചാപ്പനങ്ങാടി ബാപ്പു ഉസ്താദ്, മഹാനായ ശംസുൽ ഉലമ കെ ഉസ്താദ്, റയീസുൽ മുഹഖിഖീൻ കണ്ണീത്ത് ഉസ്താദ് അടങ്ങുന്ന നേതൃത്വം കാണിച്ചു തന്നതുപോലെ നമുക്ക് കാണിച്ചു തന്ന ഈ അടുത്ത കാലത്ത് നമ്മിൽ നിന്ന് വിട പറഞ്ഞുപോയ പണ്ഡിത ലോകത്തിന് ഇതിഹാസമായ താജുൽ ഉലമാ സയ്യിദ് അബൂ റഹ്മാൻ അൽ ബുഖാരി ഉള്ള ആളെന്നങ്ങൾ, മഹാനായ നൂറുൽ ഉലമ എംഎ ഉസ്താദ് അടങ്ങുന്ന, അതുപോലെ സയ്യിദ് താഹിറുൽ അഹ്ദൽ തങ്ങൾ ഉസ്താദ്, സയ്യിദ് ഉമർ അൽ ഫാറൂഖ് പൊസോട് തങ്ങൾ ഉസ്താദ്, ഷൈഖുന ആലമ്പാടി ഉസ്താദ്, മഞ്ഞനാടി ഉസ്താദ് അടങ്ങുന്ന വലിയ നേതൃത്വം നമുക്ക് കാണിച്ചു തന്ന പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 9 പതിറ്റാണ്ട് ഏകദേശം 90 വർഷക്കാലം, അതേപോലെ 63 വർഷക്കാലം നമുക്ക് പാരമ്പര്യമായി എസ് വി എസ് സുന്നി യുവജന സംഘം 43-ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന എസ് എസ് എഫ് സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ, അതുപോലെ സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ, സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ, ഈ അടുത്ത് രൂപീകൃതമായ കേരള മുസ്ലിം ജമാഅത്ത്, നമ്മുടെ ചെറിയ കുഞ്ഞു മക്കൾക്കുള്ള അവരുടെ സംഘടനാ പ്ലാറ്റ്ഫോമായ എസ് പി എസ് അടക്കം വളരെ സംഘടനാ സെറ്റപ്പോടുകൂടെ നമുക്ക് നേതൃത്വം നൽകാം. വലിയ കേൾപ്പറ്റ നേതൃത്വത്തിന്റെ പിന്നിൽ നമ്മൾ അടിയുറച്ചു നിൽക്കുന്നവരാണല്ലോ. നമ്മൾ മോശക്കാരാണെങ്കിലും ആ മഹാന്മാര് ജീവിച്ച പാത വളരെ ധന്യമാണ്, അവര് ജീവിച്ച പാത ഹഖിന്റെ പാതയാണ്. നമുക്ക് ഇന്നും നേതൃത്വം നൽകാൻ വലിയ നേതൃത്വം നമ്മുടെ മുമ്പിലുണ്ട്. ഈ കാലഘട്ടത്തിൽ അല്ലാഹു കനിഞ്ഞു നൽകിയ സുൽത്താൻ, അതേ 2391 പള്ളികൾ ഇന്ത്യക്കും ഇന്ത്യയിലകത്തും പുറത്തു നിർമ്മിച്ച മഹാനുഭാവൻ, പോരാ 21,156 കുട്ടികൾക്ക് ഓരോ ദിവസവും ഭക്ഷണം, താമസം, സൗകര്യം, ചികിത്സ, അവർക്ക് വേണ്ട പാർപ്പിടം, വിദ്യാഭ്യാസം, അവർക്ക് വേണ്ട സർവ്വ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് ഓരോ ദിവസവും 3.5 ലക്ഷം രൂപയോളം ചെലവ് അതെല്ലാം വഹിച്ചുകൊണ്ട് മഹാനുഭാവനായ ശൈഖുന ഉസ്താദ്, റബ്ബേ നമ്മുടെ അഭിഭന്നരായ ഖമറുൽ ഉലമയ്ക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി നമ്മെ അനുഗ്രഹിക്കണം. അല്ലാ ആ മഹാനുഭാവനെ കളിയാക്കുന്നവരോട്, ആ മഹാനുഭാവനെ വേണ്ടതുപോലെ തിരിച്ചറിയാത്ത ആളുകളോട് അവരെന്തെങ്കിലും ഉസ്താദിന്റെ വണ്ടിയുടെ വെള്ളയുടെ നിറം കണ്ടുകൊണ്ട്, ഉസ്താദിന്റെ പ്രൗഢി കണ്ടുകൊണ്ട്, അസൂയപ്പെട്ടുകൊണ്ട് ആരെങ്കിലും എതിർത്ത് ദൂരെ നിൽക്കുന്നുവോ, ആ നേതാവിനെ ഒന്ന് മനസ്സിരുത്തി ഒന്ന് പഠനം നടത്തിക്കോ. ആ മഹാനുഭാവന് എല്ലാത്തിലും ഉയർന്നു
എത്രയെത്ര ആരോപണങ്ങളെ പൂമാലകളാക്കി സ്വീകരിക്കുന്നു, പ്രചരണങ്ങളെ ആവേശമാക്കി ജീവിതത്തിൽ കൈമുതലാക്കുന്നു, ഭീഷണികളെ പ്രചോദനമാക്കി വേണ്ട ജയിലറകളെ പോലും മണിയറകളാക്കി സ്വീകരിച്ച അഭിവന്യരായ ഉസ്താദ് ആ മഹാനുഭാവന്റെ അവിടുത്തെ ഒരുപാട് കാലം സുന്നത്ത് സമയത്തിന്റെ ഖിദ്മത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് ഈ ഭാഗ്യം നൽകണം. അല്ലാ ഞങ്ങളെ വലിയ വലിയ നേതൃത്വം സമസ്തയുടെ അജീയനായ സാരഥി മഹാനായ റയീസുൽ ഉലമയെ സുലൈമാൻ ഉസ്താദ് കൻസുൽ ഉലമ ചിത്താരി ഉസ്താദ് അടങ്ങുന്ന വലിയ നേതൃത്വം ഖലീൽ ബുഖാരി തങ്ങൾ മഹാനായ മൗലാന പേരോട് ഉസ്താദ് പൊന്മളി ഉസ്താദ് മഹാന്മാരായ സയ്യിദ് ഖുറാ തങ്ങൾ ബായാർ തങ്ങൾ ഗുംബോൽ സദാത്തുക്കൾ അതുപോലെ ഉജിര തങ്ങൾ അങ്ങനെ നമ്മുടെ പരിസരത്തും നമ്മുടെ ജില്ല കേരളത്തിലും കർണാടകയിലും നിരന്നു നിൽക്കുന്ന വലിയ വലിയ മഹത്തുക്കള് അതേ കാസർഗോഡ് ജില്ലയിൽ ഇങ്ങകലെ മഞ്ചേശ്വരത്തിന്റെ മൽഹർ മുതൽ അങ്ങകലെ തിരുവനന്തപുരത്തിലെ ഫാറൂഖിനെയും ഉസ്താദിന്റെ മഖ്ദൂമിയ കോളേജ് വരെയുള്ള നിരന്നു നിൽക്കുന്ന മഞ്ചേശ്വരം മുതൽ പാറശ്ശാല വരെ നിരന്നു നിൽക്കുന്ന 400 ചില്ലാനം വരുന്ന സുന്നി സ്ഥാപനങ്ങൾക്ക് നേതൃത്വം നിൽക്കുന്ന വലിയ സാരഥികളുണ്ട്, മേധാവികളുണ്ട്. റബ്ബേ അവർക്ക് ആശയത്തുള്ള ദീർഘായുസ് നൽകി. നീ നമ്മെ അനുഗ്രഹിക്കണം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇൻഷാല്ലാ അവസാനമായി നമ്മൾ ബൈത്ത് പാടിയിട്ട് നമ്മൾ പിരിയുകയാണ്. നമ്മൾ ഏവരും പ്രതീക്ഷിച്ച് നമ്മൾ അഭിവന്യരായ നമ്മുടെ ഈ മഹത്തായ സദസ്സിന്റെ എല്ലാ നിലക്കും നേതൃത്വം നൽകാൻ മഹാനുഭാവനായ സയ്യിദ് ജലാലുദ്ദീൻ അൽ ഹാദി ഉജിര നമ്മൾ ഉസ്താദ് കടന്നു വരുന്നു. കർണാടകയിലെ വെൽത്തങ്ങാട് ഉജിര എന്ന് പറയുന്ന പ്രദേശത്ത് മതഭൗതിക വൈജ്ഞാനിക സമുച്ചയ രംഗത്ത് നമുക്ക് നേതൃത്വം നൽകുന്ന മജ്മഉ സാരദി അഭിവന്യരായ സയ്യിദ് അവർകളാണ് നമ്മുടെ മഹത്തായ സദസ്സ് ധന്യമാക്കാൻ കടന്നു വരുന്നത്. الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد.